السلام عليكم ورحمة الله وبركاته. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ റമദാൻ മാസം നമ്മിലേക്ക് ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടാൽ എത്തുകയായി. വിശുദ്ധ മാസത്തെ വരവേൽക്കാൻ വേണ്ടി നമ്മുടെ വീടുകളും പള്ളികളും പരിസരങ്ങളുമെല്ലാം നാം വൃത്തിയാക്കി വളരെ കാര്യമായി തന്നെ റമദാനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുന്നു. നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ട് പലപ്പോഴും റമദാൻ്റെ ആദ്യത്തെ രാത്രിയിലെ തറാവീഹ് പലർക്കും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതകൾ ഏറെയുണ്ട്. പലരും ഒരു മാസം നീണ്ടു നിൽക്കുന്ന തറാവീഹിൻ്റെ രാവുകളല്ലേ എന്ന നിലക്ക് റമദാൻ മാസം കണ്ട് മാസപ്പിറവി കണ്ട് റമദാൻ ആരംഭിക്കുന്ന സാഹചര്യം വരുമ്പോൾ പ്രത്യേകിച്ചും ആ മാസം കണ്ടിട്ടല്ലേയുള്ളൂ, അല്ലെങ്കിൽ ഒന്നായിട്ടല്ലേയുള്ളൂ, നാളെ മുതൽ തറാവീഹ് തുടങ്ങാം എന്ന നിലക്ക് റമദാൻ്റെ ആദ്യത്തെ രാത്രിയിലെ തറാവീഹിനെ അവഗണിക്കുന്നവർ പലരുമുണ്ട്. അത്തരം ആളുകളോട് ഓർമ്മപ്പെടുത്തട്ടെ, വിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ രാത്രി ഏറെ മഹത്വമുള്ള രാത്രിയാണ്. നാം ആലോചിക്കേണ്ടത്, തീരുമാനിക്കേണ്ടത്, കുഞ്ഞാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാൻ മാസമായി കഴിഞ്ഞാൽ നമ്മോട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചിട്ടുള്ളത്, തൊഹിറു അംഫുസക്കും വ അഹ്സിനു നിയ്യത്തക്കും ഫീഹി എന്നാണ്. നിങ്ങളുടെ ശരീരം, ആത്മാവ് എല്ലാം ശുദ്ധി വരുത്തി വിശുദ്ധമായ റമദാനെ സ്വീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പാകപ്പെടുത്തിയിരിക്കണം. അതോടൊപ്പം വ അഹ്സിനു നിയ്യത്തക്കും ഫീഹി, ശഅബാനിൽ തന്നെ നിങ്ങളുടെ നിയ്യത്ത് നിങ്ങൾ നന്നാക്കണം. അഥവാ ഈ റമദാൻ ഞാൻ ശരിക്കും ഉപയോഗപ്പെടുത്തും എന്ന ആ ഒരു കരുത്ത് നേരത്തെ നിങ്ങൾക്കുണ്ടാകണമെന്ന് നമ്മുടെ നേതാവ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കരുത്ത് ഈ ശഅബാൻ്റെ അവസാന സമയത്തെങ്കിലും നമ്മളെല്ലാവരും നമ്മുടെ മനസ്സുകൊണ്ട് കരുതിയിരിക്കണം. എന്നിട്ട് റബ്ബിനോട് തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെയാകുമ്പോൾ ഇൻഷാ അല്ലാ എല്ലാ തറാവീഹ് നിസ്കരിക്കാനും എല്ലാ ദിവസവും നോമ്പ് നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കാനും മറ്റ് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാനും നമുക്ക് സാധ്യമാകും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് റമദാൻ്റെ ആദ്യത്തെ രാത്രി അവഗണിക്കുന്ന വിഭാഗത്തിൽ നമ്മൾ പെടാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ചും എന്നെ കേൾക്കുന്ന സഹോദരിമാരോടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ വീട്ടിലെ അടുക്കളകൾ പലപ്പോഴും പരിശുദ്ധ റമദാനിൻ്റെ പകലിൻ്റെ അവസാന സമയം, നോമ്പ് തുറക്കുന്നതിൻ്റെ ആ നേരം അടുക്കളയിൽ നമ്മൾ സജീവമായി ഭക്ഷണമുണ്ടാക്കുന്നതിൻ്റെ ആ തിരക്കിൽ തന്നെ മുഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. വേണ്ട എന്നല്ല, വേണം, പക്ഷേ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. ബാങ്ക് വിളിക്കുന്നതിൻ്റെ, മഗരിബ് ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ അടുക്കളയിൽ നിന്ന് ഒഴിവാകണം. എന്നിട്ട് വുളു ചെയ്ത് ആ നിലക്ക് നല്ല വൃത്തിയോടുകൂടെ നാം നോമ്പ് തുറക്കാൻ മഗ്രിബ് ബാങ്ക് അല്ലെങ്കിൽ അസ്തമയം പ്രതീക്ഷിച്ചുകൊണ്ട് ആ ഒരു ഇരുത്തം ഇരിക്കണം. ആ സമയം ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. ആ സമയം നോമ്പുകാരനെ റബ്ബ് വല്ലാതെ ഇഷ്ടപ്പെടുന്ന നേരമാണ്. ആ സമയം നോമ്പുകാരിയോട് അള്ളാഹ്ക്ക് വലിയ താല്പര്യമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ വീടുകളിൽ നമ്മുടെ സഹോദരിമാർ അടുക്കള ജോലിയിൽ വ്യാപൃതരാകുമ്പോൾ, നോമ്പ് തുറക്കാനുള്ള ഭക്ഷണങ്ങൾ അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ബാങ്ക് കൊടുക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പെങ്കിലും അടുക്കളയിൽ നിന്ന് അവർ ഒഴിവായി വുളു ചെയ്ത് അസ്തമയത്തെ നോമ്പ് തുറയെ കാത്തു നിൽക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് അവർ എത്താൻ സഹോദരന്മാർ, ഭർത്താക്കന്മാർ, വാപ്പമാർ, മക്കൾ ശ്രദ്ധിക്കണം. സഹോദരിമാർ, പ്രിയപ്പെട്ട ഉമ്മമാർ, നിങ്ങൾ
നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് അസ്തമയത്തിൻ്റെ തൊട്ടു മുമ്പ് നിങ്ങളും നിങ്ങളുടെ ഭർത്താക്കന്മാരും അതുപോലെ മക്കളും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നു കൊണ്ട് ആ നോമ്പ് തുറക്കാനടുത്ത സമയത്ത് തസ്ബീഹ് ചൊല്ലി അള്ളാഹുവിങ്കലേക്ക് കൈയുയർത്തി നോറ്റ നോമ്പ് സ്വീകരിക്കാനും റമദാൻ അനുകൂലമായി സാക്ഷിയാക്കാനും വേണ്ടി ഒരു ദുആ നിങ്ങൾ ചെയ്യുമ്പോൾ ആ കുടുംബത്തോട് അള്ളാഹുവിന് എത്രമാത്രം താല്പര്യമായിരിക്കും, ആ ദുആന് ആമീൻ പറയാൻ എത്ര മലക്കുകൾ അവിടെ സന്നിഹിതരായിരിക്കും. അതുകൊണ്ട് ആ സമയം അവഗണിക്കുന്ന വിഭാഗത്തിൽ നമ്മൾ പെടാൻ പാടില്ല. മറ്റൊന്ന്, പരിശുദ്ധമായ റമദാനിൽ അത്താഴത്തിന് എഴുന്നേറ്റിട്ട് ആ സമയം ശരിക്കും ഉപയോഗപ്പെടുത്തണം. അത്താഴം കഴിക്കൽ സുന്നത്താണ്. സുന്നത്തായ അത്താഴം കഴിക്കൽ അത് നിർവഹിക്കലോടുകൂടെ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, മുഅ്മിനീങ്ങളുടെ വിശേഷണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞെടുത്ത് അറിയിച്ച ആയത്തിൻ്റെ ഭാഗമാണത്. അത്താഴ സമയത്ത് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നവരാണ് മുഅ്മിനുകളെന്ന് ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമ്മൾ തയ്യാറാകണം. അത്താഴം കഴിച്ചിട്ട് അല്ലെങ്കിൽ അത്താഴം കഴിക്കുന്നതിൻ്റെ മുമ്പ് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ, ദുആ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ നമ്മൾ സമയം കാണണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നാലാമതായി ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്, പരിശുദ്ധ റമദാൻ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം നമ്മുടെ ഇടയിൽ നമുക്ക് വേണ്ടി റമദാനെ അള്ളാഹു തആല തന്നിട്ട് അത് തീരെ ഉപയോഗപ്പെടുത്താതെ, അല്ലെങ്കിൽ ആദ്യ സമയത്തൊക്കെ ശരിക്ക് ശ്രദ്ധിച്ച് കുറച്ചങ്ങനെ കഴിഞ്ഞപ്പോൾ അശ്രദ്ധരായിപ്പോയി, അവസാനം റമദാനിൻ്റെ അവസാനത്തെ രാത്രിയെ അവഗണിക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, റമദാനിൻ്റെ എല്ലാ രാത്രിയിലും അള്ളാഹു ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ രാത്രി തൊട്ട് അവസാന രാത്രി വരെ എത്ര പേരെയാണോ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചത് അത്രയും ആളുകളെ അവസാനത്തെ രാത്രിയിൽ വീണ്ടും മോചിപ്പിക്കുമെന്ന്. ആ പ്രധാനപ്പെട്ട രാത്രിയും പെരുന്നാളിനെ വരവേൽക്കാനുള്ള തിരക്കിൽ, പെരുന്നാൾ ആഘോഷം പൊടി പൊടിക്കാനുള്ള ആവേശത്തിൽ ആ അവസാനത്തെ രാത്രിയും പലപ്പോഴും നമ്മൾ അവഗണിക്കാറുണ്ട്. ആ സമയവും നഷ്ടപ്പെടുത്തരുത്. ഓർമ്മപ്പെടുത്തിയത് വിശുദ്ധമായ റമദാനു ഷെരീഫിൻ്റെ പ്രധാനപ്പെട്ട സമയങ്ങൾ ആഖിറം വെളിച്ചമാകുന്നതിന് വേണ്ടി, പരലോകത്ത് റമദാൻ അനുകൂലമായി സാക്ഷിയാകുന്നതിന് വേണ്ടി ശരിക്കും ഉപയോഗപ്പെടുത്താൻ നമ്മളെല്ലാവരും തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ റമദാനെ നല്ല നിലക്ക് വരവേൽക്കാനും, റമദാൻ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ, അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ റമദാൻ അനുകൂലമായി സാക്ഷിയാകും വിധം സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് റബ്ബ് ഇഷ്ടപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ബന്ധങ്ങൾക്കുമൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു വിരിഞ്ഞവർക്കൊക്കെ അള്ളാഹു ആഖിറത്തിൽ സന്തോഷവും സമാധാനവും കൊടുക്കുമാറാവട്ടെ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ റബ്ബിൻ്റെ മഹ്ലു ഫലലുകൊണ്ട്, വിശുദ്ധ മാസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു എല്ലാം തീർത്തു തന്ന് സലാമത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ. ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.